നല്ല പടമാ, വളരെ നല്ല പടം, നല്ല പടം, നല്ല മൂവി, നല്ല മൂവിയാണ്, നല്ല മൂവിയാണ്. മീരയ്ക്ക് അടിപൊളിയായിട്ട്, നല്ല പടമാണ്. മീരാസ്മിൻ്റെ ഒരു നല്ലൊരു തിരിച്ചുവരവാണ്. അതേപോലെ നാരായണനും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. എൻ പത്മകുമാർ എന്ന സംവിധായകൻ്റെ ഒരു നല്ലൊരു ചിത്രമാണ്. തീർച്ചയായിട്ടും കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത്. നല്ല പടമുണ്ട്, നല്ല രസമുണ്ട്, നല്ല പടം, നല്ല മൂവിയാ. മീര ജസ്മിൻ ചേച്ചിയെ പോലെ തന്നെ ഒരു ക്യൂട്ട് മൂവി. എല്ലാവർക്കും ഒരു 3 hours വന്നിരുന്ന് കണ്ട്. നല്ല മൂവിയാ, എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം കേട്ടോ. നരേജുണ്ട്, എല്ലാവരും അടിപൊളിയായിട്ട്. അതെ അതെ, അവര് അങ്ങനെ കംബാക്ക് എന്ന് പറയാനില്ലല്ലോ. അവരെപ്പോഴും ഇവിടെ ഉള്ള നമ്മളെപ്പോഴും ഉള്ളിലുള്ളവർ തന്നെയല്ലേ. അവർ രണ്ട് പേര് ഭയങ്കര രസമാണ്, ഇപ്പോഴും കാണാൻ ഭയങ്കര രസമാണ്, ക്യൂട്ടാണ്. പ്രേക്ഷകരോടോ, നമ്മളിപ്പോ ആദ്യത്തെ ഷോ കണ്ട് ഇറങ്ങുകയാണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴാണ് കോൾസ് ഒക്കെ വന്നത്. ഫസ്റ്റ് ഹാഫ് വളരെ മനോഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് പലരെയും വിളിക്കണം. ഇതുവരെ വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആണ്, വളരെ സന്തോഷം. എല്ലാവരും കാണുക. ആ അത് തീർച്ചയായിട്ടും സ്ക്രീനിൽ ജനങ്ങളുടെ റിയാക്ഷൻ വരുമ്പോൾ പറയാൻ പറ്റും. നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ്, സന്തോഷം. നല്ല പടം, നല്ല പടം. ഒരു പത്മേട്ടൻ ചെയ്തു വെച്ചെങ്കിലും നല്ല പടം, ഒരു ക്ലാസ് മൂവി. മീരജാസ്മിൻ്റെ അഭിനയം നമ്മുടെ നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴുള്ള അവസ്ഥകൾ എന്താണ്. അത് വലിയ രീതിയിൽ തന്നെ നല്ലൊരു മെസ്സേജായിട്ട് തന്ന സിനിമയാണ്. നമുക്കൊന്ന് കുറച്ച് നമ്മുടെ കണ്ണ് നിറയുന്ന കുറേ സീനുകളുടെ സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിലേക്ക് കൊണ്ടുവച്ചപ്പോൾ തന്നെ നമുക്ക് സന്തോഷത്തിലും സങ്കടത്തോടും കൂടി ഒരുമിച്ച് തന്നെ നീങ്ങാൻ പറ്റിയ ഒരു സിനിമയായിട്ടുണ്ട്. നല്ല സിനിമ, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മീര ജാസ്മിൻ ഗംഭീരമായിട്ട്, അതോടൊപ്പം നരനെ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. രണ്ടുപേരും ഒന്നിനൊന്ന് മികച്ചതായിട്ട് അഭിനയിച്ച നല്ലൊരു സിനിമയാണ്. അതിന് പറ്റിയ പേരുമാണ് ക്യൂൻ എലിസബത്ത്. നല്ല പടമായിരുന്നു, നല്ല പടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ക്ലൈമാക്സ് ഒന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചിരിക്കുകയും ചെയ്തു, ഞാൻ കരയുകയും ചെയ്തു. എല്ലാവരും കാണണം കേട്ടോ, മിസ് ചെയ്യരുത്. കാരണം നല്ല രസമുണ്ട്, ഭയങ്കര അടിപൊളി ഫീലാണ് കണ്ടിറങ്ങുമ്പോൾ. താങ്ക് യു. എന്തെങ്കിലും പറയാനുണ്ടോ? കമൻറ്റ് ചെയ്യാൻ പോലും ഞാൻ എത്തിയിട്ടില്ല. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് കുറെ ടിപ്സ് ഒക്കെ പറഞ്ഞു തരുമൊക്കെ ചെയ്തു. ഇവരുടെ കോമ്പോ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. മീര ചേച്ചി ഉണ്ടാവുമെന്ന് വിചാരിച്ചു. മീര ചേച്ചി വൈകിട്ടത്തെ ഷോയാണ് കാണുന്നതെന്ന് പറഞ്ഞു. എന്തായാലും നരേച്ചേട്ടൻ്റെ കൂടെ ഇരുന്നിട്ട് പടം കാണാൻ പറ്റുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. അപ്പം ഞങ്ങൾ ഒപ്പം ഇരുന്ന് തന്നെ കണ്ടത്. ഞാൻ അപ്പോൾ കമൻ്ററി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, യു ഇത് നല്ല രസമുണ്ട്, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞ്. ഭയങ്കര അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ അതാ ബാക്കി വരുന്നവരോടൊക്കെ ചോദിച്ചോളൂ. ഗംഭീര സിനിമയാണ്, നല്ല നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിലൊരു ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണ്. ഭയങ്കര നല്ല ക്യാരക്ടർ ആയിട്ടുണ്ട്, ഭയങ്കര ഫൺ ലവിങ് ആയിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ. എന്താ കാക്കയല്ല, അത് മൈക്കാണ്. സിനിമാറ്റോഗ്രാഫർക്ക് എന്താ പറയാനുള്ളത്? നല്ല സിനിമയാണ്, എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സിനിമ. പപ്പേട്ടൻ്റെ ഒരു മികച്ച സിനിമകളിൽ ഒന്നെന്ന് വേണമെങ്കിൽ പറയാം. മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ് മീരാജാസ്മിൻ നരേൻ. അത് വീണ്ടും നമുക്ക് സ്ക്രീനിൽ കണ്ടപ്പോൾ അവരുടെ ഒരു എനർജിയും ഒന്നും ചോർന്നു പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. മീരാജാസ്മിൻ ഗംഭീരം, നരൻ ഗംഭീരം. സിനിമ മൊത്തത്തിൽ നല്ല രസമുണ്ട്. ഒരു എന്താ പറയുക, ലൈഫിൻ്റെയൊക്കെ ഒരു സീരിയസ് വേഷനാണ് പറഞ്ഞെങ്കിലും വളരെ രസിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു നല്ല സിനിമ. വളരെ നാളത്തെ നല്ലൊരു കുടുംബചിത്രം കണ്ടു. അതെ, സന്തോഷം. നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി, നല്ലൊരു സിനിമയാണ്. ഫാമിലിക്ക് കാണാൻ പറ്റി, ചിരിക്കാനുണ്ട്, ഇമോഷൻസ് ഉണ്ട്, പല വേരിയേഷൻസ് സിനിമയിൽ പറയുന്നുണ്ട്, പല ലെയേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ കാണൂ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങളെ കണ്ടിട്ട് അഭിപ്രായം പറയൂ. താങ്ക് യു, താങ്ക് യു. നല്ലൊരു നല്ലൊരു സിനിമ, നരേൻ്റെയൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള നല്ലൊരു അഭിനയം, നല്ല നല്ല സിനിമ, കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമ. നന്നായിട്ടുണ്ടായിരുന്നു. നമുക്കൊക്കെ എന്താ പറയുക, ഒരു ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന നല്ലൊരു ഫിലിമാണ്. എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ കാണുന്ന നല്ലൊരു ക്യാരക്ടർ. അതായത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ലൈഫിൽ പോകുമ്പോൾ എത്ര പ്രശ്നങ്ങൾ ഉണ്ടാവും, ആ ഒരു ഫുൾ എന്താ പറയുക, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്തിൻ്റെ ഒരു ഇതാണ്. നമ്മളെങ്ങനെ നമ്മുടെ സ്വഭാവം മാറ്റിയെടുക്കുന്ന അങ്ങനത്തെ ഒക്കെ ഒരു നല്ലൊരു എന്താ പറയുക, നല്ല എൻജോയ് ചെയ്തു. കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നല്ല സെറ്റായിരുന്നു. അതിപ്പോൾ തന്നെ സസ്പെൻസ് വിളിക്കാൻ പറ്റില്ലല്ലോ, നിങ്ങളൊക്കെ കാണണം. ഓക്കെ, ഉണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മീറ്ററിൽ നിന്ന് മാറി ചെയ്യുന്നത് തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. അതെ, നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ആ പഴയ ക്ലാസ്മേറ്റ്സ് തന്നെ എന്താ ആ ഒരു ക്ലാസ്മേറ്റ്സിനകത്ത് ഒരു പാട്ടും ആഡ് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ ഉദ്ദേശിച്ച നമുക്ക് നമ്മൾ പ്രേക്ഷകൻ പ്രതീക്ഷിച്ചെല്ലാം കിട്ടിയിട്ടുണ്ട്. ആ ക്ലൈമാക്സ് ഒക്കെ നല്ല രസമാണ്, നല്ല ക്ലൈമാക്സ് ആണ് ഏറ്റവും ഒരു വൗ ഫാക്ടർ എന്ന് പറയാനുള്ളൊരു ഇത്. അപ്പോൾ എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ കാണും, നല്ല മൂവി. അതായത് പടത്തിൻ്റെ പേര് പോലെ തന്നെ ഒരു ലേഡിയുടെ ശക്തമായ ഒരു കഥാപാത്രം, അതാണ് മീര ജാസ്മിൻ ഇതിലൂടെ വന്നേക്കുന്നത്. എന്തായാലും പടം കൊള്ളാം. അത് മീര ജാസ്മിൻ എങ്ങനെ ആക്ട് ചെയ്തോ അതേപോലെ തന്നെ കട്ടയ്ക്ക് നിന്ന മറ്റേ നരയൻ. എന്തായാലും കഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കഥ വെച്ച് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ലാഗടിച്ചു, പക്ഷേ ക്ലൈമാക്സ് ആയപ്പോൾ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എന്തുകൊണ്ട് രസമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തായാലും വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കി അങ്ങനെ എന്തായാലും ശക്തമായൊരു തിരിച്ചുവരവ് അങ്ങനെയാണോ പറയാം. ഇതിലെടുത്തു പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നരേനും അതേപോലെ തന്നെ മീരാസ്മിൻ്റെയും അതിശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവ് തന്നെയാണ് അവർ നടത്തിയേക്കുന്നത് പറയേണ്ടത്. അതുപോലെ അവർക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. തീർച്ചയായിട്ടും കുടുംബ പ്രേക്ഷകർക്ക് ഈ അവധിക്കാലം ആഘോഷിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഫാമിലി ചിത്രമാണ് ക്വീൻ എലിസബത്ത്.